ചരിത്രം കുറിച്ച ചന്ദ്രയാൻ 3 ആദിത്യ L1 ദൗത്യങ്ങൾക്ക് ശേഷം ISRO ശുക്രനെ ലക്ഷ്യമിടുകയാണ്. ദൗത്യത്തിന് അനൗദ്യോഗികമായി ശുക്രയാൻ 1 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതിനായി ചില പെലോഡുകളും വികസിപ്പിച്ചു വരികയാണ്. ശുക്രനെ ചുറ്റിപ്പറ്റിയുള്ള ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ചും അത് ഭൂമിയിലുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചും പഠിക്കുകയാണ് ശുക്രയാൻ 1 ലക്ഷ്യം. ഇസ്രോയുടെ ചൊവ്വ ദൗത്യത്തിന് പുറമേയായിരിക്കും ഈ ദൗത്യം. ഈ ആശയം ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് 2012. എന്നാൽ പ്രാഥമിക പഠനങ്ങൾ ആരംഭിച്ചത് 2017. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനുള്ള ബജറ്റ് വിഹിതം 23% 2017-18 വർദ്ധിപ്പിച്ചതോടെയാണ് ദൗത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ സജീവമായത്. ശുക്രനിലേക്ക് എന്ത് പെലോഡാണ് അയക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് ക്ഷണിച്ചു തുടങ്ങുന്നതും ഈ കാലത്താണ്. ഭൂമിയുടേതിന് സമാനമായ വലിപ്പമുള്ളതിനാൽ ഭൂമിയുടെ ഇരട്ട എന്ന വിശേഷണമുള്ള ശുക്രന്റെ പ്രതലവും അന്തരീക്ഷവും എങ്ങനെയായിരിക്കുമെന്നറിയാനായിരിക്കും ദൗത്യം ശ്രമിക്കുക. വിഷലിപ്തമായ മേഘങ്ങളാൽ പൊതിഞ്ഞതാണ് ശുക്രന്റെ അന്തരീക്ഷമെന്നാണ് നാസയുടെ കണ്ടെത്തൽ. ഇപ്പോഴത്തെ സോളാർ റേഡിയേഷന് വീനസിന്റെ പ്രതലത്തിലുള്ള വസ്തുക്കളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനുള്ള ശ്രമവും ശുക്രയാൻ ദൗത്യത്തിനുണ്ടാകും. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.